ഇവിടെ സന്നിധരായിട്ടുള്ള നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിരുന്ന കെ പി അബ്ദുറഹ്മാൻ സാഹിബിനെ അനുസ്മരിക്കുന്ന ചടങ്ങാണ് ഇത്. കെ പി ചായയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് പറയാൻ അർഹതയുള്ള, അദ്ദേഹവുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന ഷാഉൽ ഹമീദയുടെ വിവരിക്കുകയുണ്ടായി. ഷാഉൽ ഹമീദ് ഇത്രയും പെട്ടെന്ന് പ്രസംഗം നിർത്തുമെന്ന് ഞാൻ കരുതിയതല്ല. കാരണം കെ പി ചാനെക്കുറിച്ച് അടിമുടി മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഷാഉൽ ഹമീദ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ആ പ്രസംഗം കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇന്നിപ്പോൾ ലീഗിന് തലയുയർത്തി നിൽക്കാൻ എങ്ങനെ കഴിഞ്ഞു എന്നും എങ്ങനെ സാധിച്ചു എന്നും അതിൻ്റെ യഥാർത്ഥ അവകാശി ആരാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലായി. ഷാഉൽ ഹമീദ് പ്രസംഗിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കെല്ലാവർക്കും മനസ്സിലായിട്ടുള്ള വസ്തുതയാണ് ഇത്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞപ്പോൾ പലതും ഞാൻ ഓർത്തുപോയി. എൻ്റെ അടുത്തുണ്ടായിരുന്ന പ്രിയപ്പെട്ട അജീദ് മൈക്കയുമായി ആ കാര്യം ഞാൻ പങ്കുവെക്കുകയും ചെയ്തു. ഞാനത് എന്താണ് എന്ന് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. സി എച്ച് മുഹമ്മദ് കോയ സാഹിബിൻ്റെ അടുത്ത് പോയ അനുഭവമാണ് ഷാഉൽ ഹമീദ് വിവരിച്ചത്. മഞ്ചേശ്വരത്ത് ലീഗിന് മത്സരിക്കാനുള്ള അവസരമുണ്ടാക്കി തരണം എന്ന് പറഞ്ഞാണ് സി എച്ച് മുഹമ്മദ് കോയ സാഹിബിനെ ഇബ്രാഹിം സാഹിബും അതുപോലെ തന്നെ കെ പി ചാവും കൂടെ ഷാഉൽ ഹമീദ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ കാലവും ഇന്നത്തെ കാലവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആണ് കെ പി ചാൻ്റെ പ്രത്യേകത, കെ പി ചാൻ്റെ നന്മ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സി എച്ച് എങ്കിൽ കെ പി തന്നെ മത്സരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ കെ പി ചായയുടെ പ്രതികരണം എന്തായിരുന്നുവെന്ന് ഇവിടെ പറഞ്ഞുവല്ലോ. അങ്ങനെയുള്ള ഒരു പ്രതികരണം ഇന്ന് ഏതെങ്കിലും ഒരു നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. കൂടുതൽ ആ കാര്യത്തിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കെ പി ച നമ്മുടെ ജില്ലയിലെ ഒരു മമ്മൂക്കയാണ് എന്ന് പറഞ്ഞാൽ അതിൽ വലിയ അതിശയോക്തി ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മമ്മൂക്കയി ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത് മുസ്ലിം ലീഗിൻ്റെ കിങ് മേക്കർ എന്നായിരുന്നു, രാജാക്കന്മാരെ ഉണ്ടാക്കുന്ന ആൾ. കെ പി ചാവും ഈ ജില്ലയിൽ രാജാക്കന്മാരെ ഉണ്ടാക്കുന്ന ആളായിരുന്നു എന്ന് ഞാൻ ഒരു സംശയം കൂടാതെ പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ഒരു എൻസോ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞാലും തെറ്റില്ല. മുസ്ലിം ലീഗിനെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല. മുസ്ലിം ലീഗിൻ്റെ എല്ലാ ചരിത്രവും നമുക്ക് പറഞ്ഞു തരാൻ കഴിവുള്ള, നല്ല വിവരമുള്ള ഒരാളായിരുന്നു കെ പി ച. അദ്ദേഹം ഇപ്പോൾ ഷാഉൽ ഹമീദ് പറഞ്ഞതുപോലെ ഒരു കാലത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തോട് അടുപ്പമുണ്ടായിരുന്നു. എന്നും വൈകുന്നേരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ സന്ധിക്കാറുണ്ടായിരുന്നു. സാധാരണ ഒരാളുടെ ഒരു വീട്ടിൽ നമ്മൾ ഒരു ദിവസം പോയാൽ പലതരത്തിലുള്ള ചിന്തയായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക. ഒന്ന്, എന്തിന് ഈ വീട്ടിൽ നമ്മൾ വന്നു എന്ന്, ഇനി ഒരിക്കലും ഈ വീട്ടിൽ വരാൻ ഇടപെടുത്തരുത് എന്ന്. പക്ഷേ നേരെ മറിച്ചായിരുന്നു, കെ പി ചായുമായി ഒരാൾ അടുത്താൽ എന്ന് മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾ വൈകുന്നേരം പോയാൽ ചിലപ്പോൾ രാത്രി 12-1 മണി വരെ അവിടെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു. എന്നിട്ടും ഞങ്ങളുടെ മനസ്സിൽ തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന എപ്പോഴാണ് നാളെ നേരം പുലരുക എന്ന, നാളെ വൈകുന്നേരം എപ്പോഴാവുക എന്ന്. കാരണം പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരം ആ വീടുകളിൽ ഒന്ന് ഒന്നിച്ചിരിക്കാം. അപ്പോൾ അത് ചില ആളുകൾക്ക് മാത്രമുള്ള ഒരു ഗുണമാണ്. ചില ആളുകളെ നമ്മൾ കണ്ടുമുട്ടിയാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി ഒരിക്കലും ഇയാളെ കണ്ടുമുട്ടാൻ ഇടവരുത്തരുതേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും. ചില ആളുകൾ അതല്ല, നമ്മളൊരാളെ പരിചയപ്പെട്ടാൽ, ഒരാളോട് സംസാരിച്ചാൽ എന്നും ഇയാളെ കാണണം, ഇയാളോട് സംസാരിക്കണം എന്ന് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നമ്മളറിയാതെ ഒരാഗ്രഹം ഉണ്ടാകും. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് കെ പി ച എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇന്നിപ്പോൾ കാസർഗോഡ് ജില്ലയിൽ മുസ്ലിം ലീഗിന് ഒരു പ്രയാസവുമില്ലാതെ ജയിച്ചു കയറാവുന്ന രണ്ട് മണ്ഡലങ്ങളുണ്ട്. അതിലൊന്നാണ് മഞ്ചേശ്വരം. ആ മഞ്ചേശ്വരത്തെ ഇങ്ങനെയാക്കി തീർത്തത് കെ പി ചാണ് എന്ന് തീർച്ചയായും സംശയം കൂടാതെ എല്ലാ ആളുകളും സമ്മതിക്കും. അപ്പോൾ എന്നിട്ടും അദ്ദേഹം
ഒരു പ്രാവശ്യം പോലും പിന്നെ പദവിയിൽ ഇരിക്കാൻ ആഗ്രഹിച്ചില്ല എന്നാണ്. അദ്ദേഹം ഉണ്ടാക്കിയ മണ്ഡലമാണ് ഇത്. ആ മണ്ഡലത്തിൽ ആദ്യത്തെ എം എൽ എ ആകേണ്ട ആൾ കെ പി ചാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റില്ല. ആദ്യത്തെ എം എൽ എ കെ പി ച ആകണമായി. പക്ഷെ കെ പി ച ആകാൻ ആഗ്രഹിച്ചില്ല. അപ്പോൾ കാസർഗോഡ് ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെ ശക്തി ദുർഗമായ രണ്ട് മണ്ഡലങ്ങളിൽ ഒന്ന് മഞ്ചേശ്വരം മണ്ഡലം, ആ മണ്ഡലത്തെ ഈ നിലയിൽ ആക്കി തീർക്കാൻ തൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചത് കെ പി ചയാണ് എന്ന് നമുക്കൊരു സംശയം കൂടെ പറയാൻ സാധിക്കും. ഇന്നിപ്പോൾ നമുക്ക് പാർട്ടി ഉണ്ടാക്കുന്നതിനും അതുപോലെ തന്നെ പാർട്ടിയുടെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നതിനും അതുപോലെ തന്നെ പഞ്ചായത്തുകളിൽ ഈ മഞ്ചേശ്വരം മണ്ഡലമെന്ന് പറഞ്ഞാൽ അന്ന് കുഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് പഞ്ചായത്തിലെ ആളുകൾ പ്രതിഷേധിക്കും. പഴയകാലത്ത് അത് അതല്ല, കുഗ്രാമങ്ങൾ തന്നെയായിരുന്നു. വാഹനങ്ങളില്ലാത്ത അവസ്ഥ, ബസ്സുകളിൽ പോകണം. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ, അങ്ങനെയുള്ള ഒരു സമയത്ത് മുസ്ലിം ലീഗ് ഈ മുസ്ലിം ലീഗിനെ ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ കെട്ടിപ്പടുക്കുക എന്ന് വെച്ചാൽ അത് എത്രമാത്രം ശ്രമകരമായ ഒരു ജോലിയാണ് എന്ന് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ കാലത്ത് ആണ് കേൾപ്പിച്ച ഈ മഞ്ചേശ്വരം മണ്ഡലത്തിലുടനീളം ബസ്സുകളിലും അതുപോലെ തന്നെ കാൽനടയായും ഒക്കെ സഞ്ചരിച്ച് മുസ്ലിം ലീഗ് കെട്ടിപ്പടുത്തത്. അപ്പോൾ അതാണ് നമ്മൾ ഓർക്കേണ്ടത്. നമ്മൾ ഒരു നമ്മുടെ മുറ്റത്ത് ഒരു മാവോ മറ്റെന്തെങ്കിലും വൃക്ഷം നട്ടാൽ ആ നട്ട ആളുകൾക്ക് പലപ്പോഴും അത് അനുഭവിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകാറില്ല. പക്ഷേ കെ പി ച ആ ഒരു ഭാഗ്യത്തിന് ആഗ്രഹിക്കാത്ത ആളാണ്. കെ പി ച നട്ട ആ വൃക്ഷത്തിൻ്റെ ഫലം, അതിൻ്റെ മധുരമൊക്കെ ഇന്ന് നമുക്കൊക്കെ അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് കെ പി ചയുടാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ നമ്മൾ നടന്ന വഴികളെക്കുറിച്ച്, നടന്നു വന്ന വഴികളെക്കുറിച്ച് നമ്മളാരും വിസ്മരിക്കാൻ പാടില്ല. നമ്മൾ നമ്മളാക്കി തീർത്ത ആളുകളെ നമ്മൾ മറക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും ഇപ്പോൾ മനുഷ്യ സഹജമായ പല വീഴ്ചകളും കൊണ്ട് നമുക്ക് പലപ്പോഴും അങ്ങനെ നമ്മളെ നമ്മളാക്കി തീർത്ത ആളുകളെ പലപ്പോഴും ഓർക്കാൻ കഴിയാറില്ല. ഞാൻ ഇവിടെ 10 മണിക്കാണ് പരിപാടി തുടങ്ങിയത്. 11 മണിക്ക് അബ്ബാസ് വണന്താ സാഹിബ് എന്നോട് വിളിച്ച് പറഞ്ഞു. അതിൽ കുറച്ച് ദേഷ്യത്തിൻ്റെ ചുവയുമുണ്ടായിരുന്നു. ആ ഇപ്പോൾ പുറപ്പെട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞാൻ 11 മണിയാകുമ്പോൾ കലക്ട്രേറ്റിൽ നെഹ്റു യുവകേന്ദ്രത്തിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. എം എൽ എ എന്ന നിലയിൽ ഞാനാണ് അതിൻ്റെ ഉദ്ഘാടകൻ. അത് കഴിഞ്ഞിട്ട് വരാമെന്ന് തീരുമാനിച്ച് ഇങ്ങോട്ട് പുറപ്പെടാൻ എല്ലാം ഒരുങ്ങിയതായിരുന്നു. അപ്പോഴാണ് ആ ഒരു വിളി വന്നത്. അപ്പം ഞാൻ വിചാരിച്ചത് കെ പി ചായയെക്കുറിച്ച് അനുസ്മരിക്കുന്ന പരിപാടിയാണ്. 10 മണിക്ക് തുടങ്ങി 11 മണിക്ക് കെ പി ചായ പോലെയുള്ള ഒരാളുടെ ഒരാൾ അനുസ്മരിക്കുന്ന പരിപാടി 1 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ പരിപാടി കഴിഞ്ഞ് ഇവിടെ വരാം എന്ന് നേരത്തെ തീരുമാനിച്ചത്. അപ്പോൾ ഏതായാലും ഇവിടെ എത്താൻ സാധിച്ചത് ഞാനൊരു ഭാഗ്യമായി കരുതുന്നു. കെ പി ചായ ഒരു വളരെ നേരത്തെ എനിക്ക് അറിയില്ലായിരുന്നുവെങ്കിലും ഞാൻ പരിചയപ്പെട്ടത് മുതൽ ഞങ്ങൾ തമ്മിൽ ഒരു ഹൃദയബന്ധം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഒരുപാട് നേതാക്കന്മാരെ നമുക്ക് പരിചയപ്പെടാൻ അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരുപാട് വ്യക്തിത്വങ്ങളെക്കുറിച്ച് അടുത്ത് അറിയാനും നമുക്ക് അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ആ കൂട്ടത്തിൽ കേൾപ്പിച്ച എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സാധാരണ നമ്മൾ ഇങ്ങനെ ഇതുപോലെയുള്ള മൈക്കും സ്റ്റേജൊക്കെ കിട്ടിയാലും നിഷ്കളങ്കന്, നിസ്വാർത്ഥന്, ഏതെല്ലാം നല്ല മലയാളത്തിലെ സുന്ദര പദങ്ങൾ നമുക്കറിയുമോ അതൊക്കെ ഒരാളെക്കുറിച്ച് വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ കെ പി ചാനെ നിഷ്കളങ്കനും നിഷ്കാമകർമ്മിയും നിസ്വാർത്ഥനും എന്നൊക്കെ പറയുന്നത് മലയാളത്തിലെ മറ്റ് പദങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. ഈ പദങ്ങൾക്കൊക്കെ ഏറ്റവും അർഹത, ഈ വിശേഷണത്തിനൊക്കെ ഏറ്റവും അർഹതയുള്ള ഒരാൾ കെ പി ച എന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയം. സി എച്ച് മുഹമ്മദ് കോയാ സാഹിബിൻ്റെ അടുത്ത് പോയി ഇപ്പോൾ മഞ്ചേശ്വരം ലീഗിന് മത്സരിക്കാനുള്ള ഒരു മണ്ഡലമാക്കി മാറ്റണം, അതിനുള്ള സംവിധാനം തരണം, അതിന് നേതൃത്വം ആ കാര്യത്തിൽ നടപടിയെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അന്ന് ലീഗിൻ്റെ മുടിചൂടാമന്നനായ സി എച്ച് മുഹമ്മദ് കോയാ സാഹിബ് പറയുന്നു, എങ്കിൽ കെ പി എന്നെ മത്സരിച്ചു എന്ന് പറയുമ്പോൾ സരസമായി അദ്ദേഹം പറഞ്ഞ മറുപടിയും ഇവിടെ ഷാഹുൽ അമീദ് പറഞ്ഞു. ഞാൻ
ഉറങ്ങി എണീക്കുമ്പോൾ അവിടെ അസംബ്ലി തീർന്നിട്ടുണ്ടാകും എന്ന്. അപ്പോൾ അങ്ങനെ എത്ര പേർക്ക് ഇന്ന് ആ അങ്ങനെയുള്ള ഒരു മറുപടി പറയാൻ സാധിക്കുമെന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ ലീഗിൻ്റെ MLA മഹാനായ ഐദലി ഷിയാബ് തങ്ങൾ 10 വർഷം മുമ്പ് ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി എന്നെ കാസർഗോഡ് പ്രഖ്യാപിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില രസകരമായ കഥകൾ നമ്മുടെ നാട്ടിൽ അന്ന് പ്രചരിപ്പിച്ചിട്ടുണ്ട്, ഇന്നും പ്രചരിക്കുന്നുണ്ട്. അപ്പം അത് ആ കഥകൾ അറിയാവുന്ന കുറേ ആളുകളിവിടെ ഉണ്ടാകും, മാതൃഭൂമിയിലൊക്കെ വന്നതാണ്. ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയും അതുപോലുള്ള ആളുകൾ MLA അസംബ്ലി എന്നെ കാണുമ്പോൾ അത് പറഞ്ഞ് ചിരിക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആ കാലവും ഈ കാലവും അതാണ്. അപ്പോൾ അങ്ങനെ അത് വെച്ച് നോക്കുമ്പോഴാണ് KP Chand വ്യക്തിത്വം ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേതാവ് ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല എന്നത് നമുക്ക് എന്തെന്നില്ലാത്ത ദുഃഖവും നിരാശയും നൽകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അദ്ദേഹത്തെ അനുസ്മരിക്കാൻ ഇത്രയും മനോഹരമായ ഒരു ചടങ്ങ്, അതും ബഹുമാന്യനായ റവന്യൂ മന്ത്രി പങ്കെടുത്തു, MP പങ്കെടുക്കേണ്ടതായിരുന്നു. അപ്പോൾ കമറുദ്ദീൻ സാഹിബ് പങ്കെടുത്ത് പ്രസംഗിച്ചു പോയി. അങ്ങനെ ഒരുപാട് നേതാക്കന്മാർ വന്നു. ഇത്രയും മനോഹരമായി ഈ ചടങ്ങ് സംഘടിപ്പിക്കാൻ ആര് നേതൃത്വം നൽകിയാലും അവരെ അഭിനന്ദിച്ചേ മതിയാകൂ എന്ന് ഞാൻ ഹൃദയം തുറന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതൊക്കെ പുതിയ KP Chand ചരിത്രം, KP Chand ഈ മുസ്ലിം ലീഗ്, ഈ മഞ്ചേശ്വരത്തെ കെട്ടിപ്പടുക്കുവാൻ KP Chand സഹിച്ചിട്ടുള്ള ത്യാഗമൊക്കെ പുതിയ തലമുറക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ഇത്തരം അനുസ്മരണ പരിപാടി ഉതകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. KP Chand ഞാൻ അവസാനമായി പറയാൻ ആഗ്രഹിക്കുന്നത്, KP Chand മാറ്റി നിർത്തിയിട്ടുള്ള മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ എന്ന് മാത്രം ഞാൻ പറയുന്നില്ല, KP Chand മാറ്റി നിർത്തിയിട്ടുള്ള കാസർഗോഡ് ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെ ചരിത്രം അപൂർണമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. KP Chand ഒഴിച്ചു നിർത്തിയാൽ ആരെങ്കിലും മുസ്ലിം ലീഗിൻ്റെ കാസർഗോഡ് ജില്ലയിലെ ചരിത്രം എഴുതിയാണെങ്കിൽ ആ ചരിത്രം എഴുതുമ്പോൾ KP Chand പേര് ഒരിടത്തും പരാമർശിക്കുന്നില്ല എങ്കിൽ ആ ചരിത്രം അപൂർണമായിരിക്കും എന്നെ അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളൂ. ആ മഹാനായ നേതാവിനെ അനുസ്മരിക്കാൻ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഒരുപാട് അധ്വാനമുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ അധ്വാനിക്കുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാനല്ല പലരും ശ്രമിക്കുക. ഈ പരിപാടി ഇത്രയും അധ്വാനിച്ച് സംഘടിപ്പിക്കുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ചെറിയ കുറ്റങ്ങളും വീഴ്ചകളുണ്ട്, അത് ഈ പരിപാടിയിൽ നിന്ന് മാത്രമല്ല ഏത് പരിപാടിയിലായാലും ചെറിയ ചെറിയ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താൻ മാത്രമേ ആളുകൾ ശ്രമിക്കാറുള്ളൂ. അത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ചിരിക്കാൻ വേണ്ടി ഞാൻ ഒരു കഥ പറയാം. ഒരു ദിവസം ഞാൻ പുതുതായി തുന്നിയ ഒരു ഷർട്ട് ഇട്ട്, നല്ല വെള്ള ഷർട്ട്, നല്ല ഒരു ഇതുപോലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല, ഒരു കറ പോലും അതിലുണ്ടായിരുന്നു. രാവിലെ ഇട്ട് നല്ല ഇട്ട പുതിയ ഷർട്ടായിരുന്നു. ഞാൻ അന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് പോകാൻ റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോൾ ആ ഷർട്ടിൽ കാണിച്ച് ഒരാൾ പറഞ്ഞു, ഇതെന്ത് എന്ന് ചോദിച്ചു. അപ്പോൾ ഈ നമ്മളെ മൈക്രോസ്കോപ്പ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ അത് നമുക്ക് കാണുകയുള്ളൂ. അപ്പോൾ എനിക്കാകെ ബേജാറായി. അപ്പോൾ ഇത്രയും നല്ലൊരു ഷർട്ട് ഇട്ടിട്ട് സാധാരണ ഒരാളുടെ കണ്ണിൽ പെടുകയില്ല. അപ്പോൾ ഈ ഷർട്ടിൽ എന്താണ്? അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള നിരുത്സാഹപ്പെടുത്തുന്ന പ്രവണതകളെയല്ല പ്രോത്സാഹിപ്പിക്കുന്ന പ്രവണതകളാണ് നമുക്ക് പ്രചോദനം ഏകേണ്ടത്. അപ്പോൾ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത് തീർച്ചയായും KP Chand മനസ്സിലാക്കാൻ പുതിയ തലമുറക്ക് സഹായകമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിൻ്റെ സംഘാടകരെയും ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും വളരെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇപ്പോൾ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവിനെക്കുറിച്ച് അല്പമെങ്കിലും പറയാൻ എനിക്ക് അവസരം കിട്ടിയതിൽ സർവശക്തനായ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ഇതിൻ്റെ സംഘാടകരോട് എനിക്കുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ